നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. അക്വാരിസിൽ നിന്നുള്ള ഈറ്റ ഉൽക്കകൾ ഈ മാസം 6-ാം തീയതി അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമെന്നും കുവൈറ്റിന്റെ ആകാശത്ത് ഇത് ദൃശ്യമാകുമെന്നും ജ്യോതിശാസ്ത്രജ്ഞനും ചരിത്രകാരനുമായ ആദേൽ അൽ സദൂൻ പറഞ്ഞു. അക്വാരിസിൽ നിന്നുള്ള ഉൽക്കകൾ ആയതിനാൽ ഇതിനെ ഈറ്റ അക്വാരിസ് എന്നാണ് വിളിക്കുന്നത്. ഏപ്രിൽ 19 മുതൽ മെയ് 28 വരെയാണ് ഇവ അന്തരീക്ഷത്തിൽ പ്രവേശിക്കാൻ ആരംഭിക്കുന്നത്. 76 വർഷം കൂടുമ്പോൾ സൂര്യനെ ചുറ്റുന്ന ഹാലിയുടെ ധൂമകേതു വിട്ടുപോയ പൊടിയും വളരെ ചെറിയ പാറക്കഷ്ണങ്ങളുമാണ് ഈ ഉൽക്കകളെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വർഷവും മെയ് 5, 6 തീയതികളിലാണ് ഉൽക്കകൾ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തുന്നത്. കൂടാതെ മണിക്കൂറിൽ ഇവയുടെ എണ്ണം 30 മുതൽ 60 വരെ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പുലർച്ചെ 2 മണി മുതൽ നേരം വെളുക്കുന്നവരെയാണ് ഇതിനെ നന്നായി കാണാനാവുക. തെക്കുകിഴക്കൻ ദിശയിലാണ് ഇതിന്റെ സ്ഥാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈദ് അവധിക്കാലത്ത് കുട്ടികളെയും കുടുംബത്തെയും ആകർഷിക്കാനായി കുവൈറ്റിലെ പ്രാദേശിക തിയേറ്ററുകളിൽ പ്രദർശനത്തിലെത്തിയത് നിരവധി അറബ് അന്താരാഷ്ട്ര സിനിമകൾ. ആക്ഷൻ, കോമഡി, സയൻസ് ഫിക്ഷൻ തുടങ്ങി നിരവധി ജേണികളിലുള്ള സിനിമകളാണ് പ്രദർശനത്തിന് എത്തിയത്. ഈജിപ്ഷ്യൻ ആർട്ടിസ്റ്റ് അഹമ്മദ് ഹിൽമിയുടെ വൺ ടാനി മികച്ച പ്രതികരണമാണ് നേടുന്നത്. കൂടാതെ ഹിന്ദി, മലയാളം, തമിഴ് ചിത്രങ്ങൾ കാണാനും നിരവധി പ്രേക്ഷകരാണുള്ളത്. മലയാളത്തിൽ നിന്നുള്ള ജനഗണമന, CBI എന്നീ ചിത്രങ്ങളാണ് ശ്രദ്ധേയമാകുന്നത്. കൂടാതെ KGF മൾട്ടി ലാംഗ്വേജിലും പ്രദർശനത്തിലെത്തിയിട്ടുണ്ട്. കുവൈറ്റിൽ വാഹനാപകടങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് ചെയ്യാൻ പുതിയ സ്മാർട്ട് ആപ്ലിക്കേഷനുമായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി സ്മാർട്ട് ഫോണുകളിൽ പുതിയ ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നതിന് ഇന്റേണൽ അഫയേഴ്സ് ആൻഡ് ഡിഫൻസ് കമ്മിറ്റി അംഗീകാരം നൽകി. ഈ ആപ്പ് ഉപയോഗിച്ച് അപകടം സംഭവിച്ച വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് ചെറിയ അപകടങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. പുതിയ സ്മാർട്ട് ആപ്ലിക്കേഷനുകളുടെ അപകടത്തെ പറ്റിയുള്ള വിവരങ്ങൾ സൗകര്യപ്രദമായ രീതിയിൽ എത്രയും വേഗം റിപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഈ സംവിധാനത്തിലൂടെ ഗതാഗതക്കുരുക്കിന് വലിയ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെരുന്നാൾ അവധി നാളുകളിൽ തടവുകാരെ സന്ദർശിക്കാൻ കുടുംബാംഗങ്ങളെ അനുവദിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. മാനുഷിക പരിഗണന മുൻനിർത്തിയാണ് ഈ അനുമതിയെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി അറിയിച്ചു. സ്വദേശിയെന്നോ വിദേശിയെന്നോ വിവേചനമുണ്ടാവുകയില്ല. തടവുകാരുടെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ എന്നിവർക്ക് മാത്രമാണ് അനുമതി. വാഷിംഗ് മെഷീനിൽ കുടുങ്ങിയ കുട്ടിയെ കുവൈറ്റ് അഗ്നിശമന സേന രക്ഷിച്ചു. കാൽച്ചയ്ക്കടുത്തുള്ള പ്രദേശത്തെ വീട്ടിലാണ് അപകടം. പരിക്കൊന്നും കൂടാതെ കുട്ടിയെ പുറത്തെടുക്കാൻ കഴിഞ്ഞതായും സുഖമായി ഇരിക്കുന്നതായും അധികൃതർ അറിയിച്ചു. ഈദ് അവധിയോടനുബന്ധിച്ച് 76 അധിക വിമാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടും തിരക്കും വിമാന ടിക്കറ്റ് വില വർധനയും തുടരുന്നു. 70 മുതൽ 150% വരെ ടിക്കറ്റ് നിരക്ക് ഉയർന്നു. അവധി ആഘോഷത്തിന് വിദേശത്ത് പോകുന്ന കുവൈറ്റുകളും ഹ്രസ്വകാലത്ത് നാട്ടിൽ പോകുന്ന പ്രവാസികളുമാണ് വിമാനത്താവളത്തിൽ തിരക്ക് വർദ്ധിക്കാൻ കാരണം. UK, UAE, തുർക്കി, ഈജിപ്റ്റ്, അസർബൈജാൻ, ഫ്രാൻസ്, ജർമ്മനി, ഒമാൻ, ഗ്രീസ് എന്നിവിടങ്ങളിലാണ് കുവൈറ്റുകൾ കൂടുതലായി പോകുന്ന സ്ഥലങ്ങൾ. ഏപ്രിൽ 28-നും മെയ് 7-നും ഇടയ്ക്ക് 3.5 ലക്ഷത്തിലേറെ ആളുകളാണ് കുവൈറ്റ് വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. ഭക്ഷ്യവസ്തുക്കളുടെ പൂഴ്ത്തിവെപ്പ് തടയാൻ വാണിജ്യ മന്ത്രാലയം നിരീക്ഷണം ശക്തമാക്കി. ഭക്ഷ്യവസ്തുക്കളുടെ വില നിയന്ത്രണത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് വിപണിയിൽ പൂഴ്ത്തിവെപ്പ് നടക്കുന്നതായി വിവരം ലഭിക്കുന്നത്. ചില ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ ക്ഷാമം അനുഭവപ്പെടുന്നത് പൂഴ്ത്തിവെപ്പ് സംബന്ധിച്ച സംശയം ബലപ്പെടുത്തുന്നത്. കൃത്രിമമായി വില വർദ്ധിപ്പിക്കാനുള്ള നീക്കം തടയുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പൂഴ്ത്തിവെപ്പ് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ സമീപഭാവിയിൽ ചില ഉൽപ്പന്നങ്ങൾക്ക് കാര്യമായ ക്ഷാമം അനുഭവപ്പെടുമെന്നാണ് വിപണി വൃത്തങ്ങൾ പറയുന്നത്. കുവൈറ്റിൽ പകൽ താപനില 41 ഡിഗ്രി വരെ ഉയർന്നേക്കും. പൊടി ഉയരാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേടിക്ക് $245.58. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.